അത് വേണം എന്ന ഒരു വാശിയും ശാഠ്യവും നമ്മൾ ഒഴിവാക്കണം. അത് ഒഴിവാക്കിയാ നമുക്ക് അല്ലാഹു തരുന്ന കൂലി എത്രയാണ്? വമൻ സബറാൻ മഹാരിമില്ലാ, ഹറാമായ കാര്യങ്ങളിലേക്ക് പോകാതെ ആരെങ്കിലും ക്ഷമയോടുകൂടി നിന്നാൽ, വ്യഭിചാരത്തിന് പോകാതെ, കള്ളുകുടിക്കാൻ പോകാതെ, വൃത്തികേടുകൾക്ക് പോകാതെ ആരെങ്കിലും ക്ഷമയോടുകൂടി ശരീരത്തെ പിടിച്ചു നിർത്തിയാൽ, അറുനൂറ് ദർജയാണ് അല്ലാഹു ഖിയാമത്ത് നാളിൽ നിനക്ക് ഉയർത്തിത്തരുന്നത്. അറുനൂറ് ദർജയാണ്, അറുനൂറ് ദർജയാണ് അല്ലാഹുവേ. എന്റെ ചെറുപ്പക്കാരാ, കൂട്ടുകാരൻ കള്ളുകുടിക്കാൻ വിളിക്കുമ്പോ, കൂട്ടുകാരികൾ മൊബൈലിലൂടെ വ്യഭിചാരത്തിൽ ക്ഷണിക്കുമ്പോ, ഹറാമിയത്തിന്റെ പടുങ്കുടിയിലേക്ക് നിന്നെ വലിച്ചെറിയാൻ വേണ്ടിയിട്ട് പിശാജ് പ്രവർത്തനം നടത്തുമ്പോ, പലിശയിലേക്ക് പോകേണ്ട സാഹചര്യം വരുമ്പോ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് മരിക്കണമെങ്കിലാകട്ടെ എന്ന് പറഞ്ഞിട്ട് പടച്ചവന്റെ പൊരുത്തോട് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ക്ഷമയോടെ നിന്നാ, അറുനൂറ് ദർജയാണ്, അറുനൂറ് ദർജയാണ് അല്ലാഹു നിനക്ക് തരുന്നതും. നബി മുഹമ്മദ് മുസ്തഫ മരിക്കണ്ടേ പൊന്നുമോളെ, മരിക്കണ്ടേ ചെറുപ്പക്കാരാ, അല്ലാഹു തരുന്ന പദവിയും ദർജയും വാങ്ങിയിട്ട് മരിച്ചുകൂടെ. ആരാ കൂടെ വരുന്നത്? ഒരു മനുഷ്യൻ നിന്റെ കബറിന്റെ പിറങ്ങി കിടക്കാൻ വരൂല്ല. അല്ലാഹുവേ, ആരാണ് പ്രിയപ്പെട്ടവരെ കൂടെ വരുന്നത്? ആരാണ് കൂടെ വരുന്നത്? ആരാണ് കൂടെ വന്ന് സഹായിക്കുന്നത്? ആരാണ് കബറിന്റെ അകത്ത് കരയുമ്പോ കണ്ണീര് തുടയ്ക്കുന്നത്? എത്ര ആളുകളെ കൊണ്ടുവന്നടക്കി, എത്ര ആളുകളെ പച്ചമണ്ണിനകത്ത് ഇറക്കി വെച്ചു, എന്നിട്ടും മണ്ണു വാരിയിട്ടും മടങ്ങി വരാനല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം ലഭിച്ചോ? അല്ലാഹുവേ, ഇന്നലെയും മെനിങ്ങാനുമായിട്ട് എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ ഫേസ്ബുക്കിലെ പഴയകാലത്തെ ഫോട്ടോ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാ, പഴയകാലത്തെ ഫോട്ടോ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാ. വർഷങ്ങൾക്ക് മുമ്പെടുത്ത സെൽഫിയും ഫോട്ടോയും ഒക്കെ ഫേസ്ബുക്കിലൂടെ പുറത്തു വരുമ്പോ, ഒരു സഹോദരൻ എനിക്കൊരു ഫോട്ടോ അയച്ചിരുന്നല്ല, പരിശുദ്ധ റബീഉൽ പോലെ 12-ന്റെ അന്ന് വൈകുന്നേരം എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി പ്രസവിച്ച 12 വർഷങ്ങൾക്ക് മുമ്പ് ഭൗതിക ലോകത്തിന്റെ മണ്ണിലേക്ക് പിറന്നു വീണ ഞാൻ മുസ്താഖ് അഹമ്മദ് എന്ന് പേരിട്ടിട്ട് വാരിയെടുത്ത് കവിളത്ത് മുത്തം കൊടുത്ത എന്റെ പൊന്നുമോന്റെ ആദ്യകാലത്തെ ഒരു ഫോട്ടോ അയച്ചിരുന്നപ്പോഴല്ല, എന്റെ കയ്യിലിരിക്കുമ്പോ, അവൻ വളരുമ്പോ, അവൻ പാട്ടുപാടുമ്പോ, അവൻ മുത്തം തരുമ്പോ, എന്ത് ആഗ്രഹങ്ങളാണ് സാധാരണ ഒരു ഉമ്മയും വാപ്പയും കൊതിക്കുന്നത് പോലെ, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ എന്താഗ്രഹങ്ങളാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരുന്നത്. പക്ഷെ അറിയില്ല എവിടെയാണ് അവസാനിക്കുന്നത്, ആ ജീവിതം എവിടെയാണ് തീരുന്നത്. എല്ലാം എഴുതി വെക്കുന്നത് മാലിക്കുൽ മുലൂക്കായ പടച്ചുതമ്പുരാനാണ്. എന്റെ ചളിങ്ങാട് വന്നിരിക്കുന്നവര്, എവിടെയാണ് നമ്മൾ അവസാനിക്കുന്നത്? എപ്പോഴാണ് നൗഷാദ് വാക്കബിയുടെ അവസാന പ്രശ്വാസം? എവിടെയാണ് ജാബിർ ചളിങ്ങാടിന്റെ അവസാന പ്രശ്വാസം? എവിടെയാണ് ജബ്ബാർ സാഹിബിന്റെ അവസാന പ്രശ്വാസം? എവിടെയാണ് എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന എന്റെ പ്രിയങ്കരനായ ഷാഫി മുത്തച്ചൂരിന്റെ അവസാന പ്രശ്വാസം? എവിടെയാണ് വടുതരയിൽ നിന്ന് വന്ന ഇബ്രാഹിമിന്റെ ആ സഹോദരന്റെ ഭാര്യയുടെ ഉമ്മയുടെ മക്കളുടെ കുടുംബത്തിന്റെ അവസാന ശ്വാസം എവിടെയാണ്? പറയാൻ കഴിയില്ല പ്രിയമുള്ളവര്, നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല സഹോദരങ്ങള്. ആ സമയമെത്തുമ്പോ അവസാനിക്കുന്നതാണ് ഭൗതിക ലോകം. അത് ഇന്നാകാം, അത് നാളെയാകാം, അത് ഒരാഴ്ച കഴിഞ്ഞാകാം. അവിടെ ആഗ്രഹങ്ങൾക്ക് പ്രസക്തിയില്ല, അവിടെ ഇഷ്ടങ്ങൾക്ക് സ്ഥാനമില്ല. എന്റെ മോനെ കണ്ട് കൊതി തീർന്നില്ല, എന്റെ വാപ്പാൻ എടുത്തു പോയെന്നിരുന്നില്ല, 5 വർഷത്തിന് ശേഷം കൽപ്പിന്ന് വരുന്നതാണ്. എന്റെ സഹധർമ്മിണി എന്നെ കാണാ കാത്തിരിക്കുന്നവരാണ്. ഒന്ന് പോയി കണ്ടോട്ട്, അവിടെ ആഗ്രഹങ്ങൾക്ക് സ്ഥാനമില്ല. വലയോഹിറല്ലോ, ഒരു സെക്കൻഡ് ലോഭ നമുക്ക് നീട്ടിത്തരികയില്ല. അതുകൊണ്ട് എന്റെ ചളിങ്ങാട് വന്ന് പ്രിയപ്പെട്ടവര്, ഇബാദത്തിൽ ക്ഷമയുള്ളവരാകുക. ഭൗതിക ലോകത്തിന്റെ അതിപ്രസരത്തിന്റെ ആഡംബരത്തിന്റെ തീക്കുഴിയിൽ വീണ് കള്ളും പെണ്ണും മണ്ണും വ്യഭിചാരവുമായി പടച്ചവനെ മറന്നിട്ട് ആഡംബരത്തിന്റെ തീക്കത്ത കൊണ്ട് ഈമാനെ കരിച്ചു കളയും മാതൃക കാലഘട്ടത്തിൽ പ്രാന്തി പിടിച്ചു നടക്കുന്ന ഭൗതിക പ്രേമികളായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇത് നരകബോധനത്തിന്റെ പത്ത്
തുടങ്ങുന്ന ദിവസമാണടാ. ഒന്ന് കരഞ്ഞൂടെ, ഒന്ന് തൗബതയിലൂടെ, ഒന്ന് പള്ളിക്കകത്ത് പോയി കരമുയർത്തിയിട്ട് തേങ്ങി തേങ്ങി കരഞ്ഞൂടെ. എല്ലാവരും ഇറങ്ങിപ്പോകുമ്പോ ആ ഖുർആനെടുത്ത് വെച്ചിട്ട് നിനക്കൊന്ന് പടച്ചവനോട് കണ്ണീരൊഴുക്കി പറഞ്ഞൂടെ, നിന്റെ പാപങ്ങൾ പുറത്തു തരാ. അല്ലാഹു കാത്തിരിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് സ്വർഗമെഴുതി വെക്കാ. അല്ലാഹു കാത്തിരിക്കുന്ന പെങ്ങളെ, എന്നിട്ടും ഈ ദുനിയാവിന്റെ വൃത്തികെട്ട കുഴിയിൽ കിടന്ന് നീന്തി ചുഹിച്ച് രസിച്ച് രമിച്ച് ജീവിക്കാ. എങ്ങനെ കഴിയുന്നു പൊന്നുമോനെ? അല്ലാഹുമ്മ ഇത്തഖിനീ മിനന്നാർ വദ്ഖുൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ. പള്ളിക്കകത്ത് ചാരിയിരുന്നു കൊണ്ട് പറഞ്ഞാ മാത്രം പോരെ ചെറുപ്പക്കാരാ, പരിശ്രമിക്കണോ? ഭൗതിക ലോകത്തിന്റെ ചിന്താധാരകളെ വലിച്ചെറിഞ്ഞിട്ട് ആത്മീയ സരണിയിലൂടെ യാത്ര ചെയ്തിട്ട് ഒരു വലിയ പരിശ്രമം നിന്റെ തൃശൂർ ജില്ലയില്. ചെറുപ്പക്കാരാ, നിങ്ങളൊന്ന് കൊണ്ടുവാ. അല്ലാഹുവേ, അതിനുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് തരണയല്ലോ. 600 ദർജയാണ് അല്ലാഹു സ്വർഗത്തിൽ നിന്നെ ഉയർത്തി വെക്കുന്നത്. 600 ദർജയാണ്.